യാത്രയാണ്, ഏതാണ്ട് 30 മണിക്കൂറോളം നീണ്ട യാത്രയാണ്. സുനിൽ ലാൽ സരുണിലേക്ക് മടങ്ങിയ സരുൺ, സരുണിനൊപ്പം അവിടെ നിന്നുള്ള ഒരു വിദ്യാർത്ഥി കൂടെ ഉണ്ടെന്ന് പറയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ? മാളവികയാണ് സുമിയിൽ നിന്ന് ചേരുന്നത്. മാളവികയോട് ഒന്ന് ചോദിക്കാം അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്. മാളവിക, അവിടെ നിങ്ങൾക്ക് ഈ എംബസിയിൽ നിന്നുള്ള അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ന്യൂസ് അറിഞ്ഞെങ്കിലും എംബസിയിൽ നിന്ന് നീങ്ങാനായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ സുമിയിൽ എത്ര പേരാണ് മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എത്ര പേരാണ് ഇപ്പൊ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? ഇപ്പോൾ ഇവിടെ 700 വിദ്യാർത്ഥികൾ ഉണ്ട്. അതിലൊരു 300 to 400 മലയാളികൾ എന്തായാലും ഉണ്ട്. ഇപ്പൊ അവിടെ സംഘർഷ മേഖല തന്നെയാണോ ഇപ്പോഴും? ഇവിടെ റഷ്യയുടെ സംഘർഷ മേഖല തന്നെയാണ്. അതെ, രാവിലെ വരെ, കാരണം ഒരു 8 മണി വരെ വീണ്ടും 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 എയർ സ്ട്രൈക്കിനുള്ള വാർണിംഗ് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരുപാട് നേരമായിട്ട് ബങ്കറിലേക്ക് പോവുക, അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുക, വീണ്ടും തിരിച്ച് റൂമിൽ വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു. മാളവിക, ഈ പലയിടത്തും ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പം ഈ എപ്പം മുതലാണ് ഈ നാളെ രാവിലെ ആയിരിക്കും രക്ഷാപ്രവർത്തനം, അത്തരം വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള അതൊന്നും ലഭിച്ചിട്ടില്ല. ഈ വെടിനിർത്തലിന്റെ ഭാഗമായിട്ടുള്ള അനൗൺസ്മെന്റ് ഞങ്ങളുടെ കോർഡിനേറ്റർ ഞങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇവിടെ നിന്ന് നീങ്ങാം എംബസി നിർദ്ദേശിച്ചതായിട്ടോ അങ്ങനെ വേറെ എപ്പൊ നീങ്ങാം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവാക്വേഷനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല, കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഏതെങ്കിലും മേഖലകളിലേക്ക് പോകാൻ അങ്ങനെ എന്തെങ്കിലും നേരത്തെ നിർദ്ദേശം കിട്ടിയിരുന്നോ? ഈ റഷ്യൻ ബോർഡർ വഴിയോ അല്ലെങ്കിൽ മറ്റേ വെസ്റ്റ് സൈഡിലേക്ക് അങ്ങനെ പോളണ്ട് അതിർത്തിയിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? വെടിനിർത്തൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രാബല്യത്തിലാകുമെന്ന് റഷ്യയുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇപ്പോ മാളവിക, ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് വെടിനിർത്തൽ 10 മിനിറ്റിനുള്ളിൽ പ്രാവർത്തികമാകുമെന്നാണ് റഷ്യ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുമായിരിക്കും. നിങ്ങളൊക്കെ അവിടുന്ന് ഇവാക്വേഷൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, ഞങ്ങള് എത്രയോ ദിവസങ്ങൾ, ഈ 8 ദിവസമായിട്ടും ഞങ്ങള് ഫുൾ ടൈം റെഡി ആയിട്ട് തന്നെ ഇരിക്കണേ. എപ്പോ ഇറങ്ങാൻ പറഞ്ഞാലും ഇറങ്ങാൻ തന്നെ ഇരിക്കണേ. ഇതൊന്ന് വേഗം ശരിയായി കഴിഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ്? അതിന്റെ കാര്യങ്ങളൊക്കെ, ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ടോ? ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സബ്സ്റ്റേഷനാണ് ബോംബ് ചെയ്തത്. അത് കാരണം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഐസ് പിടിച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഒരു അതൊരു ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ നിൽക്കും. ഏതായാലും ഇപ്പോൾ ആശ്വാസ വാർത്തയാണ് വരുന്നത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. ആ സമയം നിങ്ങളെ എംബസിയും മറ്റ് അധികൃതരും ഒക്കെ ബന്ധപ്പെടുമായിരിക്കും. ഏതായാലും ആശ്വാസകരമാണ്, നിങ്ങളെ യാത്രയ്ക്കായി തയ്യാറായിട്ടിരിക്കുക. നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ മോഹൻ.